ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയിൽ നമുക്ക് മക്രോണി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിനായിട്ടുണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മക്രോണി ഇന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം പൊടിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള മക്രോണി. ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ടോട്ടല് 2 കപ്പോളം മക്രോണിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. മക്രോണി വേവിക്കുന്നതിൻ്റെ ആ ഒരു അളവുണ്ടല്ലോ, എത്ര മിനിറ്റ് വരെ വേവിക്കാം, എത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഇത് വേവ് എന്നുള്ളത് നമ്മൾ വാങ്ങുന്ന പാക്കറ്റിന്മേൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റി എന്നിട്ട് നമുക്കിതൊന്ന് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു അരിപ്പക്കല്ലിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുക്കുക. അതിലേക്ക് 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെറിയൊരു പൂറ്റി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ, തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞതാണ്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞു വരുന്ന ടൈമിൽ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് അതും ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നല്ലോണം വഴറ്റി എടുക്കുക കേട്ടോ. ഇതെല്ലാം ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം മക്രോണിയുടെ കൂടെ നമ്മുടെ ഒരു മിക്സിങ് എന്ന് പറയുന്നത് ചിക്കനാണ് കേട്ടോ. എഗ്ഗ് കൊണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി എടുക്കുക കേട്ടോ. കാരണം ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ ഒന്ന് വെന്തെന്ന് കണ്ടരുതാ, ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട ഈ ഒരു പരുവാക്കി എടുക്കാട്ട. ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ. ഞാൻ ചെറിയൊരു തക്കാളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ഞാനിവിടെ എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ഇതൊന്നും വേണമെന്നില്ല, ഇതൊക്കെ ഓപ്ഷനലാണ്. പക്ഷെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വേവണ ടൈമിലുണ്ടല്ലോ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറുതാക്കി അരിഞ്ഞതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ 2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാനിവിടെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളുണ്ടല്ലോ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, ഏകദേശം 1/5 ടീസ്പൂണോളം വെള്ളം ഉണ്ടാവും. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഒരു 3 ടീസ്പൂണോളം സോയാ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ ഒഴിവാക്കാതിരിക്കുക, പരമാവധി ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു 4 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും സ്കിപ്പാവാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ മെയിൻ ഐറ്റമായിട്ടുള്ള മക്രോണ് കൂടി വേവിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ മക്രോണ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല കയറണം. അപ്പം നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ഞാനൊരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ. കാരണം ഈ മക്രോണിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയും മക്രോണയും ഒക്കെ കൂടി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇത്രക്കുള്ള ഇതിനിടയിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കണം കേട്ടോ.
അപ്പൊ അടിപൊളിയായിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയില്ലേ? എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ ഞാൻ പോട്ടെ, ബൈ ബൈ.